हाई फ्रेंड्स वेलकम बैक नम्बर इन वीडियो एम ई इलेवन आई हाइपर चार्ज फोणि और विशद पिशोधन आक्चली इतर नोण तेनो कई वीडियो आने बेस्ट फोणस ई मसम वाव जानवरी वाइक बेस्ट फोण वीडियो इतर रूप की या कंप्लीट रेकमेंड सीरीज फोण एम ई इलेवन ई आ वेल फोण या सो एंटा एम ई इलेवन ई हाइपर चार्ज षावी ई फोणि या बेस्ट फोण पर प्रईसी अत्र ना अब एंटे कारण नमक ई वीडियो वे नमुक डिस्कस एने फोण एंटाणर बेस्ट फोण अलग शश्न और पेरा विचार इंटे प्रईसी कूड़ीपोई चिंती कारणमें नमुक नोक इलेवन ई हाइपर चार्ज 4500 एमएच बैटरी वित् 120 वाट फास्ट चार्ज 15 मिनट 0-100 पेर्स अदान इलेवन ई हाइपर चार्जि हाईलाइट इलेवन ई 5G वो 5160 एमएच बैटरी चार्जर वह 67 वाटे ईर डिफरस ई रु फोण तमिल ओके इन इनको नमुक वेरे घटक पिशोध इंटे डिस्प्ले वह 6.67 वर 120 हेर्ट्ज़ फुल एच डी प्लस आमोलेड डिस्प्ले 360 हेर्ट्ज़ टच सैम्पलिंग रेट 1200 निट्स ब्राइटनेस गोरिल्ला ग्लास 5 इन डिस्प्ले क्यों बाकी इंटे थिक्नेस नोकिया 8.34 mm 204 ग्राम वेट IP53 वाटर सेंस संविधान साइड माउंटेड फिंगर आईडी वो IR ब्लास्टर 3.5 mm हेडफोन जैक इंगे डिजाइन डिस्प्ले वो सो डीसेंट प्रत्येक अगर परा अटे निष्टे तीर्च इन अड़ क्यों क्या 108 MP मेन क्या सो सेलफी क्या वरा 16 MP सेलफी क्या കൊള്ളാം റിസൾട്ടിൽ ആണല്ലോ കാര്യം എന്തായാലും കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാൻ പറ്റുള്ളൂ സോ ക്യാമറ സെറ്റപ്പും മെഗാ പിക്സൽ വെച്ച് നോക്കിയാൽ അടിപൊളിയാണ് പെർഫോമൻസ് ഡൈമൻസിറ്റി 920 എന്ന് പറയുന്ന 5G പ്രോസസ്സർ ആണ് അപ്പോൾ ഇത് ഏത് റേഞ്ചിൽ വരും എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GT മാസ്റ്റർ എഡിഷൻ 25990 ഒരു ഫോണാണ് റിയൽമിയുടെ GT മാസ്റ്റർ എഡിഷൻ സ്നാപ്ഡ്രാഗൺ 778 അത്രയും പവർ ഇല്ല ഇതിന് ഇത് അതിനെ താഴെ നിൽക്കുള്ളൂ सो अब वन प्लस नोड सी फोण वे नोकियो स्नाप्रागन 750 प्रोसेसर वे अे कुछ बेटर आना सो नोडे बेटर जी टी मास्टर एडिशन अत्र पवरूँ अब रिटे अब अब रेम पवर आ सो 25000 रूप रेज प्लेसान्ल पवर ई फोणिनु संशय सो अब इंटे प्रधानपेट क्यों मनस 25000 रूप की इंटे प्रोसेसरी पवर 120 वाट चार्जर कूड़ी वेणमें 27 रूप वैम कम चार्जर वे 3999 वरुद लोंजमेंट सो 27000 रूप की ई पवर फोण वे तेज सो स्पेक वाइस इवे मत फोण नो मत फोण कंपेर ई फोण इवते बेस्ट फोण वरूँ एल इतने कई वीडियो या बेस्ट फोणस कूटी പിന്നെ നമുക്ക് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പോരാ നമ്മൾ ഇതിനേക്കാൾ കുറച്ച് പ്രൈസ് പ്രതീക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Redmi സീരീസിലാണ് Redmi നോട്ട് സീരീസിലാണ് നോട്ട് 11 സീരീസിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അത് ഇവിടെ അതേ സീരീസിൽ വരും അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രൈസ് കുറയും 20000 താഴെയൊക്കെ ഇതിന്റെ ഫോണുകൾ വരും ഈ റേഞ്ച് ഫോണുകൾ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് 25 രൂപ റേഞ്ചിലേക്ക് പോയപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ബട്ട് ആക്ച്വലി മറ്റ് ആ റേഞ്ചിലത്തെ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതവിടെ പ്ലേസ് ചെയ്യാനുള്ള ഫോൺ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവരുടെ ഒരു തരികട പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പല മോഡലുകളും ഇറക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുക പിന്നെ ആ കുറഞ്ഞ മോഡൽ അങ്ങ് കട്ട് ചെയ്യും പിന്നീട് കൂടിയ മോഡൽ ഇട്ട് സെയിൽ നടത്തും റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസ് നിങ്ങൾ കാണുന്ന സമയത്ത് കുറഞ്ഞ മോഡൽ വെച്ചുകൊണ്ടാണ് അവർ പറയുക കാര്യങ്ങൾ അടിപൊളി എന്ന് പറയുക ഇവർ പിന്നീട് അത് വെട്ടിയിട്ടുണ്ടാവും പിന്നീട് ഹയർ മോഡൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ കസ്റ്റമേഴ്സ് ഈസി ആയിട്ട് ചെന്നിട്ട് ഹയർ മോഡൽ അങ്ങ് വാങ്ങിക്കും അടിപൊളി ആണെന്ന് വിചാരിച്ചിട്ട് ബട്ട് ആ മോഡൽ വരുമ്പോൾ അത്രയും വാല്യൂ ഫോർ മണി ആയിരിക്കാനും സാധ്യതയില്ല പിന്നെ പ്രൈസ് ഗ്രാജുവലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്ന പരിപാടിയും ഷവമി ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള ഉടായ്പകളും കാര്യങ്ങളും നമുക്കറിയാം പിന്നെ അതാ ഇപ്പോൾ ഈ അടുത്ത് ഇൻകം ടാക്സ് റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നതെന്ന് നമുക്കറിയാം അതിൻ്റെ പുറത്തൊരു ഫൈനും കാര്യങ്ങളൊക്കെ ഷവമിക്ക് വരുന്നുമുണ്ട് സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഷവമിയുടെ മേഖലയിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ചിലപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം നമ്മളിൽ പല സുഹൃത്തുക്കളും ഇതത്ര പോരാ എന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുന്നത് ബട്ട് ആക്ച്വലി പ്രൊഡക്റ്റിൻ്റെ സ്പെക് വൈസ് 25000 രൂപയ്ക്ക് ഇത് ബെസ്റ്റ് ഫോൺ തന്നെയാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതൊരു ബെസ്റ്റ് ഫോൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കാര്യം 27000 രൂപ കൊടുത്ത് 120 വാട്ടിൻ്റെ ഹൈപ്പർ ചാർജ് വാങ്ങിച്ച് 15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യേണ്ട എന്ത് അത്യാവശ്യമുള്ളത് നമുക്ക് 25000 രൂപയുടെ ഈ എം ഐ 11i തന്നെ എടുത്താൽ പോരെ തീർച്ചയായിട്ടും അത് മതി കൂടുതൽ ചാർജിങ് സ്പീഡ് വേണം എന്നുള്ളവർ മാത്രം 27ലേക്ക് പോയാൽ മതി കാരണം വേറെ ഒരു വ്യത്യാസവും ഈ ഫോണുകൾ തമ്മിലില്ല മാത്രമല്ല കുറച്ച് ബാറ്ററി ലൈഫ് കൂടുതലുണ്ട് എം ഐ 11i 5G 5160 mAh ആണ് ഹൈപ്പർ ചാർജിൽ 4500 mAh വരുന്നുള്ളൂ
പിന്നെ ഈ ഒരു ടൈമിൽ ജനുവരിയിൽ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോണുകളുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ ഫോണിനെ പറഞ്ഞത്. ഈ ഒരു ടൈമിൽ ഇതിന് ഓഫറുണ്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ. അതായത് ഇവർ പറയുന്നത് 25,000 രൂപയുടെ ഈ ഫോൺ MI 11i 5G ഒക്കെ 21,500 കിട്ടുമെന്നാണ്. അതിനവർ കുറേ ഓഫറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. SBI കാർഡിൽ നിങ്ങൾക്ക് 2,500 വരെ മാക്സിമം കിട്ടാമെന്ന് പറയുന്നു, ബട്ട് അത് ആക്ച്വലി ചിലപ്പോൾ കുറവായിരിക്കാം. അതേപോലെ 1,500 പ്രീപെയ്ഡ് ഓഫർ കാണിക്കുന്നുണ്ട്, റിവാർഡ് MI റിവാർഡിൻ്റെ ഒരു 500 ഓഫ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പല ഓഫും കൂട്ടിയിട്ട് നിങ്ങൾക്ക് 21,500 ഈ ഫോൺ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. 21,500 രൂപ കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 2,000 രൂപയെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 23,000 രൂപ റേഞ്ചിൽ താഴെ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്പെക്ക് വൈസ് ഇത് വർത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നോട്ട് സിയേക്കാൾ ഇത് ബെറ്ററാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ ബെസ്റ്റായിട്ട് കണ്ടത്. ബട്ട് ഷവോമിയാണ് പലതരത്തിലുള്ള ഇഷ്യൂസ് അവരുണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക വാങ്ങിക്കാൻ പോകുമ്പോൾ. ഈ ഒരു വിലയ്ക്ക് ഇത് തീർച്ചയായിട്ടും നന്നായിട്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.